പിന്നെ ഇടക്കിടക്ക് വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും കാണാൻ തോന്നുവാണെങ്കിൽ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായിക്കോ. അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ വരുന്ന എനിക്ക് തോന്നണല്ലേ. അതെന്താ, നിങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ, ആന്റണിച്ചനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല കടക്കാരും ആയിരിക്കും. ആ ലക്ഷ്മി അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ, ആന്റണിച്ചൻ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്ന്. ആ പിന്നെ ഇന്ന് രാവിലെ ആദിത്യം വിളിച്ചായിരുന്നു. നീ ഫോൺ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തേ. കൊടുക്കാം കൊടുക്കാം. ഹലോ ലക്ഷ്മിയെ, മോൻ വിളിച്ചിരുന്നല്ലേ. അവന് നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എന്റെ കാര്യവും ശരിയായി ലക്ഷ്മി, ഒക്കെ നിന്റെ പ്രാർത്ഥനയുടെ ഫല. ആഴ്ചയിലൊരിക്ക ലീവ് കിട്ടുമോ? അതിപ്പോ വലിയ വലിയ ആൾക്കാരല്ലേ, അവര് തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. ആദിക്ക് ലീവ് കിട്ടിയാലും അവൻ വരില്ല. കടങ്ങളെ കൊടുത്ത് വീട്ടാതെ ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ അവന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ കടങ്ങളെല്ലാം ഒന്ന് തീർന്നു കിട്ടിയാ മതി. ലക്ഷ്മിയെ, മോനെവിടെ താമസിക്കുന്നേന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇനി അവൻ വിളിക്കുമ്പോ എവിടെ താമസിക്കുന്നേന്ന് ചോദിക്കണം. പോയി കാണോ? ഞാൻ ചെന്ന് കണ്ടോളാം. പിന്നെ നീ വിഷമിക്കാതിരിക്കി, എല്ലാം ശരിയാവും. എട്ടേ പൊട്ടിയുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, ഒമ്പത് ചീട്ടാക്കിയാലേ എട്ടേ പൊട്ടിക്കൂ. ഭയങ്കരമാരാ, ഞാൻ വെറുതെ വിടില്ല. അമ്മേ, പൊട്ടി ഒമ്പതും പൊട്ടി. ചെലപ്പോ ഇവരിങ്ങനെയാ. അച്ഛൻ ഇന്നും തൊഴാൻ ഇങ്ങോട്ട് കേറിയില്ല, വാശിയിലായിരിക്കൂല്ലേ. വാശിയൊന്നുമല്ല, ദൈവത്തോടുള്ള ഒരു പരിഭവം. ദൈവമായാലും മനുഷ്യരായാലും സ്നേഹത്തിന് വില കൊടുക്കണം. അന്നിക്കറിയാമോ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചെറിയൊരു തലവേദന വന്നതാ എന്റെ ഭാഗ്യലക്ഷ്മിക്ക്. പിന്നെ എന്നെ 9 ദിവസം പിടിച്ചു നിർത്താൻ ഒരവസരം പോലും തരാതെ എന്റെ ഭാഗ്യലക്ഷ്മി തിരികെ വിളിച്ചു. കൂടെ ജീവിച്ച ആളെ കൊണ്ടുപോകുമ്പോ എന്നെ ഒന്ന് ഓർക്കണ്ടേ? ആ ഒരു പരിഭവത്തിലാണ് ഞാൻ. ഞാനിവിടെ വന്നാൽ ഭഗവാനുള്ള വെടിവഴിപാട് നടത്തും 9 എണ്ണം. അവള് കിടന്ന 9 ദിവസങ്ങളുടെ ഓർമ്മയ്ക്ക്. മാത്രമല്ല, ഞാനിവിടെ വന്നു എന്ന് അറിയിക്കണ്ടേടോ? അന്ന് നഷ്ടപ്പെട്ടതാണ് മിന്നുമോളുടെ കളിയും ചിരിയും. എന്റെ ഭാഗ്യലക്ഷ്മിയെ തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നില്ല, മിന്നുമോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ ഇടയിലെ പരിഭവം തീർക്കാൻ ഞാൻ വെച്ചിട്ടുള്ളൊരു ഓപ്ഷനാണ്, നോക്കാം. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതെ. ഏയ്, കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നി ഞാനും കഴിച്ചിട്ടില്ല. സുമേ, ആ തോറിന്റെ പാത്രങ്ങൾ എടുത്തോളൂ. ഇതെന്താണ് മൊബൈലിൽ ഇത്ര പേർക്ക് കാണാൻ? ഞാൻ ഗെയിം വിളിക്ക. 9000 പോയിന്റായി, 10000 ആക്കണം. വേഗാക്ക്, എന്നിട്ടാണ് മാമുണ്ടായി. അതൊരു പാവ, മൊബൈല് കിട്ടിയാ പിന്നെ ഭക്ഷണം കൂടി വേണ്ട. എന്റെ അനീതിയാ സുമ. ഈ വെളുത്ത ചോറിന്റെ മുൻപിൽ ഇരിക്കുന്ന ചേട്ടനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. സത്യം പറയാലോ, ഈ ചുറ്റുമതിലിനുള്ളിൽ വന്നേ പിന്നെ ഇതുപോലൊരു കറുത്ത മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ പൂരത്തിന്റെ ഇടയിൽ ആനെ കാണുന്നവണ്ടല്ലേ. ഈ കറുപ്പ് അച്ഛന്റെയോ അതോ അമ്മയുടെയോ? അച്ഛമ്മയുടെ. എനിക്ക് ഈ കറുപ്പ് ഇഷ്ടം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ കരുതി മിന്നുമോൾ ആയിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ പണികൾ തീരും. നടക്കും സർ. മണലൊക്കെ ഇപ്പൊ എന്താ? ഇതാണോ പുതിയ മെറ്റീരിയൽ? അതെ സർ, എല്ലാം ഹൈക്വാളിറ്റി. ചട്ടി പിടിക്കട്ടെ.
വണ്ടി എടുക്ക. ഞാൻ സത്യശീലൻ, പക്ഷേ ഇത് ഞാനല്ല, യഥാർത്ഥ ഞാൻ. കണ്ടു പേടിക്കണ്ട, കൈരേഖ നോക്കി സത്യസന്ധമായി ലക്ഷണം പറയുന്നതിന് ലക്ഷണം കെട്ടവന്മാർ എനിക്ക് തന്ന ദക്ഷിണകളാണ് ഇതെല്ലാം. മൊത്തത്തിൽ നാട്ടുകാരുടെയും എന്റെയും സമയം ശരിയല്ല. എന്നാലും ഞാൻ സത്യമേ പറയൂ, നിങ്ങൾ ആദിത്യന്റെ അപ്പനല്ലേ? അതെ. അവൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചു, അതൊരു സത്യം. പക്ഷേ ഞാൻ കള്ളം പറയുകയില്ല, അത് മറ്റൊരു സത്യം. അവന്റെ അകത്തുണ്ട്, അതാണ് സത്യം. നമ്മുടെ ആനയെ കൊണ്ടുപോലും ഭാരം വലിപ്പിക്കാത്തവനേ അപ്പൻ. എന്നിട്ടും നീ, ഞാനും ലക്ഷ്മിയും നിന്നെ വെയിലും മഞ്ഞും കൊള്ളിക്കാതെ വളർത്തിയതല്ല മോനെ. എന്നിട്ടും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റണില്ല. കുഞ്ഞിനാൾ അപ്പന്റെ മാറിലും വലുതായിപ്പോ അപ്പന്റെ മനസ്സിലും വളരായിരുന്നു. തലയോളം കടം വന്ന് കയറിയിട്ടും ആന്റണി പതറില്ല. പക്ഷെ എന്റെ മോനെ അവിടെ കണ്ടപ്പോ അപ്പന്റെ മനസ്സ് തകർന്നു പോയടാ. അപ്പൻ എന്നൊന്നും പറയരുത്. ഏയ്, എന്റെ മോൻ അപ്പനൊന്നും പറയില്ല കേട്ടോ. എന്റെ മോൻ വെയിൽ കൊണ്ടിട്ടെ അപ്പനെ പോലെ കറുത്തു പോരുത്, അത് ഈ അപ്പന് സഹിക്കില്ല. ലക്ഷ്മിയുടെ നിറാ മോന്. ഹൃദയരേഖയും ദാമ്പത്യരേഖയും പിണങ്ങി കിടക്കുന്നു. നീ ശ്രമിച്ചാൽ കിട്ടാവുന്ന ഒരു നല്ല ജോലിയായിരിക്കും അത്. മിന്നു ഗ്രൂപ്പിൽ മാനേജർ ആവാനുള്ള എല്ലാ യോഗ്യതകളും നിനക്കുണ്ട്. പറഞ്ഞു വരുമ്പോൾ നീയും പാതി രാജരക്തത്തിൽ പറഞ്ഞവനല്ലേ. ഹൈ, ഏതെങ്കിലും ഒരു കോവിലകത്തിന്റെ പേരങ്ങോട്ട് പറഞ്ഞേക്കണം. നിന്റെ മുഖത്ത് നോക്കിയാ നീ രാജകുടുംബത്തിലല്ലെന്ന് ആരും പറയില്ല. അപ്പൻ എന്തൊക്കെ പറയണേ? അപ്പൻ പറയണ ശരി, ദൈവം സഹായിച്ച് എന്റെ നിറവും കോലവും നിനക്ക് കിട്ടാതെ പോയത് നന്നായി. വേണ്ടപ്പ, അപ്പന്റെ മോനാണെന്ന് അറിഞ്ഞിട്ട് കിട്ടുന്ന ജോലി മതി എനിക്ക്. ആദ്യം നമ്മളാരെയും ചതിക്കാനല്ലോ പോണത്, നമ്മളല്ലേ എല്ലാരും തോൽപ്പിച്ചത്. അപ്പന് പഴയ ആദിമോനെ തിരിച്ചു വേണം. വാചകം അടിച്ച അപ്പനെ വരച്ച വരൽ നിർത്തണം ആദിമോനെ. വർമ്മസാറിനോട് ഞാൻ സംസാരിച്ച് ശരിയാക്കാം, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് മിന്നുമോളാ. അത് വല്ലാത്തൊരു അവതാര, അവളെ വീഴ്ത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്ത. അപ്പൻ എന്നെ വഴിതെറ്റി ചടങ്ങുകളല്ലേ. വഴിയാധാരമായ നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കണ്ടടാ മോനെ. അനാവശ്യമല്ല ചേട്ടാ, കൈരേഖ കള്ളം പറയില്ല. ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി മിന്നു ഭയങ്കരിയാണെന്നല്ലേ പറഞ്ഞത്? അതെ, അവൾ അതിഭയങ്കരമാരെ കാണാത്തോണ്ട. ഒറ്റ നോട്ടത്തിൽ ആളെ തിരിച്ചറിയുന്ന മിന്നുവിന് മുഖലക്ഷണം അറിയാമായിരിക്കും. ഞാനും വരാം. എന്തിന്? അവിടെ ഒന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ എന്റെ അപ്പന്റെ ജോലി കൂടി കളയാനാ? അല്ല, എന്റെ മുഖലക്ഷണം അവളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാലോ? ലക്ഷണം കെട്ട നിന്റെ മുഖത്ത് നോക്കിയ നാട്ടുകാർ വേണ്ടുവോളം പെരുമാറുന്നുണ്ടല്ലോ. ജ്യോതിഷം പറഞ്ഞല്ലോ. അതല്ല, വണ്ടി നിർത്താൻ. ബ്രേക്ക് കയ്യിലല്ലേ ഇരിക്കണേ. ഒരു രാജകുടുംബത്തിലംഗം എന്നൊക്കെ പറയുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ടാക്സിയിലെങ്കിലും പോണ്ടേ? എന്ത് ചെയ്യും, കാശ് വേണ്ടേ? കാശ് ഞാൻ തന്നിട്ടുണ്ടല്ലോ. എന്ത് 10 രൂപയാ? ആ സ്റ്റോപ്പിൽ നിന്ന് സിറ്റി ബസ് കിട്ടും. 4 രൂപ 50 പൈസ കൊടുത്താൽ മിന്നു ഗ്രൂപ്പ് ആഫീസിന്റെ മുമ്പിൽ കൊണ്ട് ചവിട്ടി ഇറക്കും. അപ്പൊ ഒരു ചായ കുടിക്കാൻ തോന്നിയാലോ? അതൊന്നും വേണ്ടി വരില്ല. കേട്ടിടത്തോളം അവളെ കണ്ടാൽ ഉടനെ തന്നെ നിനക്ക് തിരിച്ചു വരാൻ സാധിക്കും. അത് ആദ്യം നിനക്ക് ശരിക്കറിയാൻ ചേട്ടാ. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ആദ്യത്തിന്റെ മുന്നിൽ മിന്നു വീണിരിക്കും, അല്ലെങ്കിൽ വീഴ്ത്തിരിക്കും. ഓട്ടോ പോനാ, ഒന്ന് ക്രോസ് ചെയ്യാനാ, ഒന്ന് പോടാ. നീ പോടാ. അയ്യോ.
മുഖത്തൊരു കണ്ണട ഉണ്ടല്ലോ, എന്നിട്ട് കണ്ടില്ല? നിങ്ങളല്ലേ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തത്? സ്കൂട്ടർ ഓടിക്കുമ്പോ ദിവാസ്വപ്നം കണ്ടിരുന്നാലേ കാൽനട യാത്രക്കാരെ കാണില്ല. നീ എന്തായി നോക്കി പിടിപ്പിക്കണേ? സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നത് ഈ കുട്ടിയുടെ അതെ അശ്രദ്ധ കൊണ്ട് ഇതുപോലെ ഒരിക്കൽ പറ്റിയതാണ് ഇങ്ങനെ കുട്ടിയുടെ നെറ്റിന് ചോര വരുന്നുണ്ടല്ലോ. ചോര വരുന്നുണ്ടോ? എനിക്ക് സമാധാനം, എനിക്ക് ഉള്ളിലാ പറി, ഞാൻ തലയടിച്ചാ വീണത്. ഒരു ഹോൾ ബോഡി ചെക്കപ്പ് വേണ്ടി വരും. എനിക്കൊന്ന് പെട്ടെന്ന് പോണം. അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, പോലീസ് വരട്ടെ കേസാക്കാം. അല്ലെങ്കിൽ എനിക്കത് തല സ്കാൻ ചെയ്യണം. ഇതെന്താ ഇത്? 500 രൂപ മൂത്ര ടെസ്റ്റ് ചെയ്യാൻ പോലും തുകയില്ല. ഈ തല സ്കാൻ ചെയ്യാൻ മിനിമം 2000 രൂപയിലും വേണ്ടി വരും. തൽക്കാലം അത് മേടിക്കുക. ആഹാ, ഇത് ലക്ഷങ്ങൾ മുടക്കി MBA വരെ പഠിച്ച തലയാണ്. കാണികളെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയും, ഈ ഒരു തലകൊണ്ട് വേണം ഒരു കുടുംബത്തെ പോറ്റാൻ. അതിങ്ങനെ മൂക്കത്ത് കണ്ണടം വെച്ച് ആകാശത്തേക്ക് നോക്കി വണ്ടി ഓടിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, എനിക്ക് തലവേരിക്കത്തേ, എനിക്ക് സ്കാൻ ചെയ്യണേ. രണ്ടായിരത്തി വെച്ചിട്ടാണ്ട് ചേട്ടാ, ഫയലതാ. ഓവാ, താങ്ക്സ്. ഒരു 500 രൂപ വരുമോ? സോറി, തരില്ല. 400 രൂപ, 5 പൈസ തരില്ല. ഒരു 200 രൂപ, ഇത് ഞാൻ പണിയെടുക്കാതെ അധ്വാനിച്ചിട്ടൊക്കെ കാശാ. ഏ ടാക്സിക്കാരാ, വണ്ടി എടുക്കും. എത്ര പേരുണ്ട്? എനിക്ക് ഒരു പേരേ ഉള്ളൂ, ആന്റണി ആദിത്യവർമ്മ. തണ്ട് ഓരോന്ന് വണ്ടി മിന്നു ഗ്രൂപ്പിലേക്ക് ചലിപ്പിക്കൂ, നമുക്ക് ഇനി കാണാതിരിക്കാം കേട്ടോ. വഴിയിൽ നിന്ന് മാറി നിൽക്കും ഭക്ഷണം. ഡ്രൈവർ, വണ്ടി ഒന്ന് സ്തംഭിപ്പിക്കൂ. ഇത് അപകടം പറ്റിയ കുട്ടിയല്ലേ? ഹായ് അപകട കുട്ടി. എത്ര പെട്ടെന്ന് 2000 റുപ്പീസ് കയ്യിൽ വന്നത്! ടെക്നോളജിയുടെ ഒരു പോക്കെ. അപ്പോ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓ, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? എന്നാ നിന്റെ ശനിദശ തുടങ്ങി മോളെ? അതെ, നിക്ക് നിക്ക്, ഇപ്പൊ സമയത്രേ. കൃത്യനിഷ്ഠ, സമർപ്പണം, ആത്മാർത്ഥത, ഈ വക സ്വഭാവ ഗുണങ്ങൾ വാങ്ങുന്ന ശമ്പളത്തോട് കാണിക്കണം. അല്ലെങ്കിൽ